ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വയൽമാക്സ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ അമൽ. ഒരുപാട് നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, കുറേ നാളായി. നിങ്ങളും ഇപ്പോൾ ഫ്രീ ആണ്, ഇപ്പോൾ നിങ്ങളും അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കമൻസ് മെസ്സേജൊക്കെ എനിക്ക് ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, എനിക്ക് സമയം കിട്ടിയില്ല. പണ്ടേ ദുർബല, അതിൻ്റെ കൂടെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥയിലാണ് ഞാൻ. പണ്ടേ ഡ്യൂട്ടിയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ കൊറോണയും കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും സമയമില്ലാതായി. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലാക്കണം, ഒന്ന് ഇനി വിളിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേര് ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ഓൺലൈനിൽ ഇപ്പോൾ ഏത് ചെയ്ത് എന്ത് ചെയ്താലായിരിക്കും നല്ല ഏൺസ് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഓൺലൈൻ വർക്ക് ചെയ്യുന്നതാണോ നല്ലത്, ഓൺലൈൻ വർക്ക് എങ്ങനെ ചെയ്യാം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു ഉദാഹരണം, ആ ഒരു ചോദ്യത്തിനുള്ള ആൻസർ ഇതാണ്. നിങ്ങളിപ്പോൾ ഓൺലൈൻ വർക്കാണ് എന്നുണ്ടെങ്കിൽ അതൊരു പാസീവ് ഇൻകം ആയിരിക്കാം, പക്ഷേ അത് എന്താണ്, നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുകയുള്ളൂ. ഓക്കെ, ഇനി രണ്ട് ഇത് തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരാൾ നമുക്ക് യൂട്യൂബ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പോസ്റ്റ് ഇട്ടു അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ലെങ്കിൽ പോലും ആ വീഡിയോ എത്ര പ്രാവശ്യം പ്ലേ ചെയ്താലും അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് എത്ര പ്രാവശ്യം കണ്ടുകൊണ്ടിരുന്നാലും അതിൽ ആഡ്സ് വന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് അതിൽ നിന്നൊരു റവന്യൂ ഉറപ്പായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതേസമയം നിങ്ങൾ ഓൺലൈൻ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള പൈസ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ക്യാപ്ചർ എൻട്രി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന 1000 ക്യാപ്ചർ എൻട്രി ചെയ്യും, അതിനുശേഷം നിങ്ങൾക്ക് അതിൽ നിന്ന് $1 കിട്ടും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വീണ്ടും 1000 ക്യാപ്ചർ എൻട്രി ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു $1 നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതേ കണക്ക് തന്നെ നിങ്ങൾ ഇനി ഫ്രീലാൻസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, അതായത് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ലോഗോ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു SEO ചെയ്യുകയാണ്, എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ളൊരു വരുമാനം കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കൊറോണ ടൈമിൽ ഈ ഒരു ഫ്രീ ടൈം നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു സമയം അത് ഏറ്റവും നല്ലതായിട്ട് വിനിയോഗിക്കുക. അത് എവിടെയെങ്കിലും നല്ല, നിങ്ങൾ ഇപ്പോൾ ഈ കിട്ടുന്ന സമയം നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നല്ലൊരു വെബ്സൈറ്റ് തുടങ്ങുക, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലാകുമ്പോൾ സ്ഥിരം നിങ്ങൾക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു കൺസിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങളൊരു ബ്ലോഗ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ മാത്രം അതിനകത്ത് പോസ്റ്റ് ഇടുകയും SEO ഒക്കെ ചെയ്താൽ മാത്രം മതിയാകും. അത് അവിടെ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു സമയം നിങ്ങൾ നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുക, അതിൻ്റെ അകത്ത് കുറേ നല്ല പോസ്റ്റുകൾ ആഡ് ചെയ്യുക, നല്ലപോലെ എന്താണ് SEO ഒക്കെ ചെയ്ത് നിൽക്കുക, അതായത് ഒരു വിത്ത് വിതച്ച് വയ്ക്കുക, വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഈ കൊറോണ ടൈം കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് AdSense വരും, അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ ഈ ഒരു ടൈം, നിങ്ങൾക്ക് കിട്ടിയ ഒരു ടൈം നിങ്ങൾ നല്ല രീതിയിലാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഓൺലൈൻ വർക്കിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത് എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് പറഞ്ഞാൽ, മൈക്രോ ബ്ലോഗ് തുടങ്ങണോ, അല്ലെങ്കിൽ മൈക്രോ വെബ്സൈറ്റ് തുടങ്ങണോ, അല്ലെങ്കിൽ നല്ലൊരു വെബ്സൈറ്റ് തുടങ്ങണോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മൈക്രോ ബ്ലോഗ് തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഓൺലൈൻ മേഖലയിൽ ജിയോ വന്നതിന് ശേഷം നല്ല കോമ്പറ്റീഷൻ എല്ലാ മേഖലയിലും വന്നിട്ടുണ്ട്. അത് ബിസിനസ് ആയാലും ശരി, ഈ ബ്ലോഗിങ് ആയാലും ശരി, ഓൺലൈനായിട്ടുള്ള എല്ലാ സംഭവത്തിലും നല്ല കോമ്പറ്റീഷൻ വന്നിട്ടുണ്ട്. കാരണം എല്ലാവരുടെ കയ്യിലും നെറ്റുണ്ട്, ഫോണുണ്ട്, എല്ലാ കാര്യങ്ങളും അവർ ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷനുണ്ട്. ഓക്കെ, അതേ കണക്ക് തന്നെയാണ് ഈ ബ്ലോഗിങ്ങിൽ. ഈ ബ്ലോഗിങ്ങിൽ അത് നമ്മളിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ച് ചോദിച്ചാൽ, നിങ്ങൾക്കിപ്പം ഇന്ത്യയിൽ നിന്ന് തന്നെ 1000 ലക്ഷക്കണക്കിന് റിസൾട്ട് ഗൂഗിൾ വെബ്സൈറ്റ് കൊണ്ട് തരും. ഓക്കെ, അത്തരം റിസൾട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റുകൾ ഗൂഗിൾ കൊണ്ട് തരും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കടലിൽ ഇറങ്ങിയിട്ട് ഒരു മീനെ തപ്പുകയാണെന്നുണ്ടെന്നുള്ള ഒരവസ്ഥയാണ് നിങ്ങളൊരു ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നിങ്ങളൊരു വലിയൊരു ബ്ലോഗ് ഉണ്ടാക്കാമെന്ന് വയ്ക്കുക. ഓക്കെ, ഇനി ഈ ഒരു മാർക്കറ്റിൻ്റെ അകത്ത് വളരെ ചെറിയൊരു സംഭവം, അതായത് ഗൂഗിളിൽ ഇല്ലാത്ത വളരെ പരിമിതപ്പെട്ട സാധനങ്ങൾ നിങ്ങൾ നല്ലതുപോലെ ചെയ്തു വെച്ചിട്ട് അത് നല്ലൊരു എക്സ്പോസ് കൊടുക്കുകയാണെങ്കിൽ, എക്സ്പോഷർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ വെബ്സൈറ്റിലേക്ക് നല്ലൊരു എന്താണ് ട്രാഫിക് വരികയും നിങ്ങൾക്കതിൽ നിന്ന് നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഈ റവന്യൂ എന്ന് പറയുന്നത് നിങ്ങളെ ട്രാഫിക്കിനെ തന്നെയാണ് നിങ്ങളുടെ റവന്യൂ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് എത്ര ട്രാഫിക്ക് വരുമോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റവന്യൂ കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സംഗ്രഹം എന്ന് പറഞ്ഞാൽ, ഏറ്റവും നല്ലത് മൈക്രോ നിഷ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മൈക്രോ നിഷ് ബ്ലോഗിൽ തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ജോലി ചെയ്യുക. അപ്പോൾ ഈ മൈക്രോ നിഷ് ബ്ലോഗ് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിന് മുമ്പ് ഞാൻ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് എന്താണ് മൈക്രോ നിഷ് ബ്ലോഗ് എന്നുള്ളത്. അതായത് ഇപ്പോൾ ബ്ലോഗിങ്ങിൽ എല്ലാവരും ടെക്ക് എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. എന്ത് പറയാം, നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ ടെക്ക്, യൂട്യൂബ് ഉണ്ടാക്കണമെങ്കിൽ ടെക്ക്. അപ്പം അതിൻ്റെ അകത്ത് തന്നെ ടെക്കിൻ്റെ അകത്ത് തന്നെ മൊബൈൽ ഫോണുണ്ട്. ഈ മൊബൈൽ ഫോണിൻ്റെ അകത്ത് തന്നെ സ്ക്രീൻ ഗാർഡുണ്ട്. ഈ സ്ക്രീൻ ഗാർഡിൻ്റെ അകത്ത് തന്നെ എന്താണ് പല ടൈപ്പുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്ക്രീൻ ഗാർഡ് മാത്രം അതൊരു മൈക്രോ നിഷാണ്. ഓക്കെ, ഈ സ്ക്രീൻ ഗാർഡിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഗൂഗിൾ ഇപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ സ്ക്രീൻ ഗാർഡിൽ ഒരുപക്ഷെ നിങ്ങൾ തന്നെ വെബ്സൈറ്റ് ആയിരിക്കും ആദ്യം കൊണ്ട് കാണിക്കുന്നത്. അല്ലാതെ ഈ ടെക് വെബ്സൈറ്റിൻ്റെ ഫുൾ സാധനങ്ങളായിരിക്കില്ല കൊണ്ട് കാണിക്കുന്നത്. ഈ
എന്താണ് ടെമ്പേർഡ് ഗ്ലാസിനെ പറ്റി പറഞ്ഞിട്ടുള്ള ആ ഒരു മൈക്രോ ബ്ലോഗിനായിരിക്കും ഗൂഗിൾ ആദ്യം റാങ്ക് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ട്രാഫിക് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വരികയും ചെയ്യും, ആ ട്രാഫിക് നിങ്ങളുടെ റവന്യൂ ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് എൻ്റെ മൈക്രോ നീഷാണ് ഇന്നത്തെ സമയത്ത് ഏറ്റവും നല്ലത് എന്ന് ഞാൻ പറയാൻ കാരണം. ഓക്കെ, അടുത്ത ചോദ്യം വന്നതെന്ന് പറഞ്ഞാൽ മൈക്രോ നീഷ് ബ്ലോഗിൽ എങ്ങനെ ആഡ്സെൻസ് കിട്ടുമെന്നാണ്. കാരണം ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രണ്ട് പോസ്റ്റൊക്കെയാണ് സാധാരണ മൈക്രോ നീഷ് ബ്ലോഗിൽ കാണാറുള്ളത്. ഓക്കെ, പിന്നെ കുറച്ച് പേജും കാണും, ഈ ബോട്ടേഴ്സ് കോൺടാക്ടേഴ്സ് അങ്ങനെയുള്ള കുറച്ച് പേജും കാണും, ഒന്നോ രണ്ടോ പോസ്റ്റും കാണും. ഇതാണ് ആക്ച്വലി മൈക്രോ നീഷ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ. അത് വൺ ടൈം വർക്കാണ്, ഒരു വർക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്തിട്ട് കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കേണ്ട ആവശ്യമില്ലാത്ത വർക്കാണ് ഈ മൈക്രോ നീഷ്. ഓക്കെ, അങ്ങനെ ഒരു വെബ്സൈറ്റിനെയും ഗൂഗിൾ ആഡ്സെൻസ് എങ്ങനെ കിട്ടും എന്നാണ് മറ്റൊരു ചോദ്യം വന്നത്. അതിൻ്റെ ഒരു ആൻസർ ഇതാണ്, ആക്ച്വലി നിങ്ങൾക്ക് മൈക്രോ നീഷിന് വേണ്ടിയിട്ട് ഗൂഗിൾ ആഡ്സെൻസ് കിട്ടത്തില്ല. എന്നാൽ കിട്ടും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യമേ ഒരു ഡൊമൈൻ മേടിച്ചു, പക്ഷേ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ മൈക്രോ നീഷാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അതിന് ആഡ്സെൻസ് കിട്ടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യും, പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കും, പല പല കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. കുറേ ഒരു 10-15 പോസ്റ്റ് എന്തായാലും നിങ്ങൾ ആഡ് ചെയ്യും, ഈ പറഞ്ഞ പേജുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യും, എല്ലാ ഗൂഗിൾ പോളിസി പ്രൈവസി എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു വെബ്സൈറ്റ് ആദ്യമേ ഉണ്ടാക്കണം. ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു ഡൊമൈന് ഗൂഗിൾ അതോറിറ്റി ആഡ്സെൻസ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ വച്ചിരിക്കുന്ന ആ വെബ്സൈറ്റ് ഫുൾ അഴിച്ച് മാറ്റി വീണ്ടും ഒന്നേന്ന് മൈക്രോ നിഷ് ബ്ലോഗാക്കി തയ്യാറാക്കിയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്ന രീതി. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താലും ശരി, ആദ്യമേ അതിനകത്ത് ഇപ്പം ചോദിച്ചായിരുന്നു യു ആർ എൽ ഷോർട്ടൻ ചെയ്യുന്ന സൈറ്റുകൾക്കൊക്കെ എങ്ങനെയാണ് ആഡ്സെൻസ് അപ്രൂവൽ കിട്ടുന്നത്, നമുക്ക് എന്തുകൊണ്ട് കിട്ടത്തില്ല എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ ഇതാണ്, ആക്ച്വലി ആ ഒരു സംഭവം ഇപ്പം വൈറൽ ലിങ്ക് viralmaxx.com എന്ന് പറയുന്ന എൻ്റെ ഡൊമൈനിനകത്ത് ഞാൻ ആൾറെഡി വർക്ക് ഇതേ കണക്കൊരു ബ്ലോഗ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി, അതിൽ നിന്ന് ഒരു ആഡ്സെൻസ് ആദ്യമേ അപ്രൂവൽ മേടിച്ചു. മേടിച്ചതിന് ശേഷം ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നേന്നൊരു തീം ഇൻസ്റ്റാൾ ചെയ്തു. അതാണ് നമ്മളെ ഈ വൈറൽ ലിങ്കിൻ്റെ ലിങ്ക് ഷോർട്ട്നൽ ചെയ്യുന്നതിൻ്റെ സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെ നിങ്ങൾക്കൊരു യു ആർ എൽ സൈറ്റ് തുടങ്ങാം എന്നുള്ളത് അതിന് ഡെമോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം, ഉറപ്പായിട്ട് കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും അത് മറന്നു പോകുന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക ഇൻ കേസ് ഞാൻ വിട്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങൾ ഈ മൈക്രോ നിഷ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ആഡ്സെൻസ് കിട്ടുന്നത്. ഓക്കെ, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇനിയുള്ള വരുന്ന വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതേപോലെ ചർച്ച ചെയ്യുകയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ കമ്പ്യൂട്ടറിൽ കാണിച്ച് തരികയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ മൈക്രോ നിഷ് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഏത് നിഷിലാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു വെബ്സൈറ്റ് തുടങ്ങിയാൽ തന്നെ ഞാൻ എന്തിലാണ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടാൻ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഇത് വേണം ചെയ്യാൻ, അതാണ് ഏറ്റവും ക്രൂഷ്യൽ പാർട്ടായിട്ട് ഈ ഒരു ഓൺലൈൻ ഒരു ബ്ലോഗിങ് ഇതിൻ്റെ അകത്തുള്ള ഒരേ ഒരു ഏറ്റവും ക്രൂഷ്യൽ പാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ നിഷ് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ നിഷ് എന്ന് പറഞ്ഞാൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം, ആൾക്കാർ കൂടുതൽ സെർച്ച് ചെയ്യുന്നൊരു സാധനമായിരിക്കണം, അതിൻ്റെ അകത്തുനിന്ന് ഗൂഗിളിൻ്റെ അകത്ത് എത്ര അതിൻ്റെ പരസ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്, ഏറ്റവും കുറഞ്ഞ ബിഡ് എത്രയാണ്, ഇതൊക്കെ കാര്യങ്ങൾ അറിയണം. പിന്നെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എത്ര കോമ്പറ്റീഷൻ ഉണ്ടാകും, എത്ര പേര് ഇത് മുമ്പേ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയണം. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഈ നിഷ് കണ്ടുപിടിക്കുക തന്നെയാണ്. ഈ നിഷിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ ഈ കീവേഡ് റിസർച്ചും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കൊരു നിഷ് കണ്ടുപിടിക്കാം, ഈ കീവേഡ് റിസർച്ചൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അതെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പോയി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ ഒരു പാർട്ടൂടെ ഉള്ളൂ, ബാക്കി അതിനുശേഷം നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് കമ്പ്യൂട്ടറിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എങ്ങനെ നല്ലൊരു നിഷ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലിരുത്തി ഒന്ന് ചിന്തിക്കപ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നില്ല ആ ഇന്ന സബ്ജക്റ്റിൽ ചെയ്താൽ കൊള്ളായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നേരെ കീവേഡ് ഇതിലേക്ക് വരിക. ഇപ്പോൾ ഞാനൊരു കീവേഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്, അതായത് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയതുപോലെ ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് മാത്രം അടിച്ചു, ഗെറ്റ് റിസൾട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇത് ഏതാണ് ടൂളെന്ന് വെച്ചാൽ ഗൂഗിൾ ആഡ്സിൻ്റെ കീവേഡ് പ്ലാനറാണ്. ഇത് ആക്ച്വലി ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കീവേഡ് പ്ലാനർ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് ന്യൂ ഫോം ഓഫ് പേയ്മെൻറ്റ് റിക്കോർഡ്, യുവർ കറൻറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്സ് കാൻ ബി ചാർജ്ഡ്, ഓക്കെ ഫിക്സിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണുന്നുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ അകത്ത് ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം, ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും പോകത്തില്ല, ജസ്റ്റ് ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ഏതാണെന്ന് അവർക്ക്
കാണിച്ചു കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം കാരണം ഇവിടെ വന്നിട്ട് ഗൂഗിൾ ആഡ്സ് പരസ്യം നമ്മൾ ഗൂഗിളിൽ ആഡ്സ് വഴി നമ്മൾ പരസ്യം പ്രൊവൈഡ് ചെയ്യാൻ പോകണം അല്ലെങ്കിൽ പരസ്യം കാണിക്കാൻ പോകാമെന്നാണ് ഗൂഗിളിൻ്റെ വിചാരം. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് കാർഡ് ആഡ് ചെയ്യുന്നു. നമ്മളിവിടെ ഈ ടൂൾസിൻ്റെ ടൂൾസിനകത്ത് ഈ ഇത്രയും ടൂൾസ് നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കാർഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഞാൻ മുമ്പ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ഈ ഒരു ഇൻ്റർഫേസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കാം കിട്ടാത്ത ആൾക്കാർ ഒന്ന് കാർഡ് ആഡ് ചെയ്ത് നോക്കുക, ചിലപ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വരാം. ഈ വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ടോട്ടൽ ഇന്ത്യയിലുള്ള സെർച്ചാണ് ഇത്. ലൊക്കേഷൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്ത്യയിൽ നിന്ന് അത് മാറ്റാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ടാർഗറ്റിംഗ് കൺട്രി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഇന്ത്യയിൽ മാത്രമുള്ള കാര്യമെന്ന് പറയുന്നത് 1 മില്യൺ to 10 മില്യൺ ആൾക്കാരാണ് ഒരു മാസത്തിൽ വാട്സപ്പ് സ്റ്റാറ്റസിനെ പറ്റി സെർച്ച് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, 1 മില്യൺ to 10 മില്യൺ. അപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് എന്തുമാത്രം ട്രാഫിക്കാണ് എന്നുള്ളത്. അതിന് കിട്ടുന്ന ഏറ്റവും ചെറിയ പ്രൈസ് വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് പറയുന്നൊരു കീവേഡ് വഴി നിങ്ങൾക്ക് വരുന്ന ഏറ്റവും ചെറിയ പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.08 ആണ് ബിഡ് റേറ്റ്. അതിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ 0.24 ആണ് മാക്സിമം റേറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതേ ഒരു സാധനം ഞാൻ കീവേഡ് എക്സ്പ്ലോറർ ആയിട്ടുള്ള AHREF എന്ന് പറഞ്ഞിട്ട് ഒരു കീവേഡല്ല ഒരു SEO ടൂളാണിത്, AHREF എന്ന് പറയും. ഓക്കെ, ഈ ഒരു ഇതിൻ്റെ അകത്ത് കീവേഡിനെ പറ്റി ഞാൻ കീവേഡ് അടിച്ചു കൊടുത്തിട്ട് അത് നോക്കുവാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഈസി ആണെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ സൈറ്റ് ഈ കീവേഡിനകത്ത് റാങ്ക് ചെയ്യിക്കാൻ ഈസിയാണ്. ഇതിന് തന്നേക്കുന്ന സ്കോർ എന്ന് പറഞ്ഞാൽ 6 ആണ്. ഓക്കെ, ഈ ഒരു പക്ഷേ ഒരു ഇവിടെ എഴുതിയിട്ടുണ്ട് വി എസ്റ്റിമേറ്റ് ദാറ്റ് യു വിൽ നീഡ് ബാക്ക്ലിങ്ക്സ് ഫ്രം 7 websites ടു റാങ്ക് ഇൻ ടോപ്പ് 10 ഫോർ ദിസ് കീവേഡ്. അതായത് നിങ്ങൾ കുറഞ്ഞത് 7 websites നിങ്ങൾക്ക് ബാക്ക്ലിങ്ക്സ് വേണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു നിശ്ചയം അല്ലെങ്കിൽ ഈ ഒരു കീവേഡിനകത്ത് നിങ്ങൾക്ക് റാങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്ക്ലിങ്ക് എന്താണെന്നാണ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അതിൻ്റെ ക്ലിക്സ് 87K ആണ്. ഓക്കെ, അതിന് കിട്ടുന്ന CPT 0.05 ആണ്. അപ്പം ഏകദേശം ആക്യുറേറ്റ് ഇത് തന്നെ ആയിരിക്കും. ടോട്ടൽ സെർച്ച് വോളിയം, ടോട്ടൽ ഗ്ലോബലിൻ്റെ സെർച്ച് വോളിയം എന്ന് പറയുന്നത് 341K ആണ്. ഓക്കെ, അത് ഇന്ത്യയിൽ നിന്ന് ഇത്ര ഉണ്ട്, ജർമ്മനിയിൽ നിന്ന് ഇത്രയുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് ഇത്രയുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. ഇനി അതിനുശേഷം ഇവിടെ കീവേഡ് ഐഡിയാസ് ബൈ സെർച്ച് വോളിയം എന്ന് പറഞ്ഞിട്ട് സംഭവം വാട്സപ്പ് സ്റ്റാറ്റസിന് മാത്രം എന്താ ഇത്രയും റിസർച്ച് ഉണ്ട്, വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോസിന് ഇത്രയുണ്ട്. ഓക്കെ, ഇത് ഒരു മൈക്രോ നീഷാണ്. ഓക്കെ, വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞത് ഒരു മൈക്രോ നീഷാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് വാട്സപ്പ് സ്റ്റാറ്റസിൻ്റെ അകത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടെ നേടി നോക്കാം. ഓക്കെ, നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് മലയാളമാക്കുക. ഗെറ്റ് റിസൾട്ട് നെറ്റ് ചിരിച്ചോയാണ്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കൊടുത്ത അതേ ഒരു കീവേഡ് തന്നെയാണ്, 10 മില്യൺ വരെ. അതേസമയം മലയാളം 100K to 1 മില്യൺ വരെ, രണ്ടും ലോയാണ്. ഓക്കെ, മലയാളം മൂവി, മലയാളം സോങ്, വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോ. ഓക്കെ, നമ്മൾ പ്രത്യേകം പ്രത്യേകം കൊടുക്കുക, നമുക്ക് ഒന്ന് ഒരുമിച്ച് കൊടുത്തു നോക്കാം. ഇപ്പോഴും നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് മലയാളം എന്നുള്ളതിന് മാത്രം ഉള്ള കീവേഡിൻ്റെ മാത്രം റിസർച്ചാണ് ടോട്ടൽ ഇന്ത്യയിൽ. 1K to 10K വരെ ആണ് ഉള്ളത്. ഓക്കെ, കോമ്പറ്റീഷൻ ആണെങ്കിൽ ലോ, അതിൻ്റെ CPC 21 ആണ്. കുറഞ്ഞത് 21, കൂടിയത് 13 ആണ്. എനിക്ക് തോന്നുന്നു വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് മാത്രം നമ്മൾ കൊടുത്തപ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് 0.8 ഉം 0.1 ഉം ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതേസമയം നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് മലയാളം എന്നാക്കിയപ്പോൾ 0.21 to 0.31 വരെ എൻ്റെ എന്താണ് അതിൻ്റെ ബിഡ് റേറ്റ് വരുന്നുണ്ട്. അതാണ് മലയാളം സ്റ്റാറ്റസിന് 10K to 100K വരെയാണ്. ലവ് സ്റ്റാറ്റസ് മലയാളത്തിന് 1K to 10K വരെ, മലയാളം സ്റ്റാറ്റസ് വീഡിയോയ്ക്ക് 1K to 10K. ഓക്കെ, ഇതാണ് വളരെ നിങ്ങൾക്ക് എത്ര നേരം കഷ്ടപ്പെടേണ്ടി വരും. ഡെയിലി നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഇട്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്താൽ തന്നെ ഈ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് മലയാളം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്ന് തന്നെ നല്ലൊരു ട്രാഫിക് നിങ്ങൾ വെബ്സൈറ്റിൽ വരും. പക്ഷേ ഉണ്ട് കുറച്ച് കോമ്പറ്റീഷൻ ആണെങ്കിലും, ലോ കോമ്പറ്റീഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് SEO നല്ല രീതിയിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിസർച്ച് ചെയ്യാം. വാട്സപ്പ് സ്റ്റാറ്റസ് മലയാളം എന്ന് സെർച്ച് ചെയ്ത് നോക്കുക, എന്താണ് റിസൾട്ട് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതുവരേക്കും ഞാൻ പറഞ്ഞുതരാം. ഈ AHREF നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാം. ഇതിൻ്റെ പ്രൈസിങ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു മാസം $99. ഓക്കെ, നമുക്ക് വരുമാനം 99 പൈസ ഇല്ലാത്ത സമയത്താണ് ഒരു $99 പുള്ളിക്കാരൻ ചോദിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട്
ഏജറഫ് ഒരു പ്രീമിയം ടൂളാണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിനൊരു വഴിയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടൂള് യൂസ് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എസ് സിഒ ടൂൾ അഡാ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇതേ കണക്ക് നിങ്ങൾക്ക് മന്ത്ലി കോസ്റ്റ് 299 രൂപ കിട്ടും. ഓക്കെ, ഇവിടെ $99 അവിടെ കിടക്കുന്നു, നമ്മുടെ 299 രൂപ ഇവിടെ കിടക്കും. ഓക്കെ, 299 300 എന്ന് തന്നെ പറയാം, 300 രൂപയ്ക്ക് നമുക്ക് മാസം ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് എസ് സിഒ ടൂൾ അഡാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഇത് ഈ AHRF ടൂള് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത വാട്സപ്പ് സ്റ്റാറ്റസ് മലയാളം എന്ന് പറയുന്ന സംഭവത്തിന് 0 സ്കോറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് വളരെ ഈസിയാണ് മലയാളം വാട്സപ്പ് സ്റ്റാറ്റസിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യിക്കാനായിട്ട് വളരെ ഈസിയാണ്. എന്താണ് അതിനെ കൊടുത്തേക്കുന്ന ഇത് കണ്ടോ, വി എസ്റ്റിമേറ്റ് ദാറ്റ് യു വിൽ നീഡ് ബാക്ക് ലിങ്ക്സ് ഫ്രം 0 വെബ്സൈറ്റ് ടു റാങ്ക് ഇൻ top 10 ഫോർ ദിസ് വേർഡ്. അതായത് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൻ്റെയും എന്താണ് ഔദാര്യം ഇല്ലാതെ, ഒരു ബാക്ക് ലിങ്കും ഒരു എസ് സിഒ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ top 10 റാങ്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ CPC നോക്കിയപ്പോൾ 5 ഇവിടെ കിടക്കുന്നുണ്ടോ, CPC 25, ഗ്ലോബൽ വോളിയം 2.3K ആണ്, ഇന്ത്യയിൽ മാത്രം 2.1K ആണ്, മന്ത്ലിയാണ് ഈ സെർച്ച് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അതിനുശേഷം വാട്സപ്പ് സ്റ്റാറ്റസ് മലയാളം മറ്റ് കീവേഡ് ഐഡിയസ് ആണ്. വാട്സപ്പ് സ്റ്റാറ്റസ് മലയാളം, മലയാളം വാട്സപ്പ് സ്റ്റാറ്റസ്, വാട്സപ്പ് സ്റ്റാറ്റസ് ഇൻ മലയാളം ലവ്, മലയാളം വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോസ് ഫ്രീ ഡൗൺലോഡ്, അങ്ങനെ പറഞ്ഞ് പോകുന്നു നീണ്ടു നിവർന്ന് കീവേഡ്സ്. ഓക്കെ, ഈ കീവേഡ്സ് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ടാഗ്, നമ്മൾ ലേബലിങ്, ഈ ഒരു സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എസ് സിഒ അകത്ത് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു സംഭവം നിങ്ങൾ മറക്കണ്ട, ഈ ഈ കീവേഡ് ഐഡിയാസ് ബൈ സെർച്ച് വോളിയം എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങൾ കോപ്പി ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇതിപ്പം 300 രൂപ ചിലവാക്കാൻ ഇല്ലാത്ത ആൾക്കാരും എന്ത് ചെയ്യുക, ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ കോപ്പി ചെയ്യുക. മലയാളം സ്റ്റാറ്റസ്, ലവ് സ്റ്റാറ്റസ് മലയാളം, മലയാളം സ്റ്റാറ്റസ് വീഡിയോ, അതായി കിടക്കുന്നത് ഇതെല്ലാം കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ലേബൽ ചെയ്യുക, അല്ലെങ്കിൽ ടാഗായിട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഒരു ചെറിയൊരു മൈക്രോ നീഷ് ആയിരുന്നു. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഇത് കണക്ക് സെർച്ച് നോക്കാം. ഇത് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്യണം, ഇത് കീവേഡ് റിസർച്ചാണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. ഈ കീവേഡ് റിസർച്ചിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഈ ഒരു സംഭവത്തിൽ ചെയ്യണോ, ഇതിനകത്ത് ഞാനൊരു വാട്സപ്പ് അല്ലെങ്കിൽ ഇങ്ങനൊരു വെബ്സൈറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ ഒരു മനസ്സിലൊരു ഐഡിയ ഒന്നാണ്. ആ ഇത് ഞാൻ ചെയ്താൽ വിജയിക്കും, ഇല്ലെങ്കിൽ ഞാനിത് വിജയിപ്പിക്കും എന്ന് നിങ്ങൾക്ക് ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരിക്കും. അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക, നെക്സ്റ്റ് ഒരു ഐഡിയ എടുക്കുക, ഇത് കണക്ക് വീണ്ടും ഇവിടെ വരിക, ഫ്രീ ആയിട്ട് ആദ്യം ഇവിടെ സെർച്ച് ചെയ്യുക, അതിനുശേഷം കീവേഡ് എക്സ്പ്ലോറിൽ ചെന്നിട്ട് ഇതേ കണക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് 0 ഈസിയാണ്, എല്ലാം നമ്മൾക്കൊണ്ട് പറ്റും എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാവതിന് ശേഷം നിങ്ങൾ അപ്ലൈ ഈ ഒരു സംഭവത്തിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എങ്ങനെയാണ് നീഷ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഞാൻ നീഷ് കണ്ടുപിടിക്കുന്നത്. അതിനാദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് കീവേഡാണ്, അല്ല ആദ്യം ഞാൻ നല്ലതുപോലെ ഉറങ്ങുകയാണ് ചെയ്യാറുള്ളത്, ഉറങ്ങുന്ന സമയത്താണ്, അതായത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ആലോചിക്കുമ്പോൾ സമയത്താണ് ഞാൻ ഒരു വെബ്സൈറ്റിൻ്റെ നീഷ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നല്ലതുപോലെ ഉറങ്ങുക. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഇതിൽ നിന്നാണ് എനിക്കൊരു ഐഡിയ കിട്ടുന്നത്, അപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, സെർച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ കീവേഡ് എത്രയാണെന്ന് നോക്കും. ഇവിടെ വന്ന് അതിൻ്റെ കീവേഡിൻ്റെ ഈസി ആണോ നോർമലാണോ എങ്ങനെയാണ് കോമ്പറ്റീഷൻ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ബിഡ് റേറ്റ് എത്രയാണ്, ഇവിടെ നമുക്ക് CPC നമുക്ക് മനസ്സിലായാലും 5, ഇവിടെ നമുക്ക് അതിൽ നിന്നും കുറച്ച് പോകും, വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഫുള്ളായി. ഓക്കെ, അവിടെ 5 കൊടുക്കുന്നത്. അതേസമയം നമ്മൾ കീവേഡ് ഒന്ന് ലോങ് കീവേഡ് ആക്കി ടെയിലൊന്ന് ലോങ് വേഡ് ആക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒരു മലയാളം കൂടി ചേർത്തപ്പം CPC മാറി മാറ്റാൻ കണ്ടോ, 0.25 എന്നായി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതേ കണക്ക് ചെയ്യാം, നിങ്ങൾ ട്രൈ ചെയ്യുക. ഇത് പക്ഷേ ഇത് തന്നെ ചെയ്യണം എന്നല്ല പറയുന്നത്, കാരണം ഈ ഒരു വാട്സപ്പ് സ്റ്റാറ്റസിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും, കാരണം ഒരുപാട് വർക്കുണ്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു വാട്സപ്പ് സ്റ്റാറ്റസ് വെബ്സൈറ്റ് ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, എനിവേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ക്വിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നുന്നു, അതായത് നിങ്ങൾക്ക് ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാം റെഡിയാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. കൊറോണ ആയതുകൊണ്ട് രാത്രി ഉറക്കം കുറവാണ്, അതുകൊണ്ട് എന്തായാലും ഞാനിത് ചെയ്തു തരും, ആ ഒരു വെബ്സൈറ്റ് ഞാൻ ചെയ്തുതരും, അതും ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് റെഡിയാക്കി തരും. ദെൻ നിങ്ങൾക്ക് ഒരു കുറച്ച് 10-15 ആളത്തേക്ക് നിങ്ങൾ ഒരു 10-15 ദിവസം എന്തായാലും നിങ്ങൾ ആഡ്സ് അല്ല പോസ്റ്റ് കൊണ്ടിരിക്കേണ്ടി വരും. പോസ്റ്റ് എങ്ങനെ ഇടണം, ഏത് രീതിയിൽ ഇടണം, എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പറഞ്ഞുതരും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അതേ രീതിയിൽ വർക്ക് ചെയ്താൽ മതി, കറക്റ്റ് ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അഡ്സൻസ് അപ്രൂവൽ ആവും. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഏർണിങ്സ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം, അതായത് നിങ്ങളെ സൈറ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് തനി ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇതേ കണക്കാണ് നിഷ്, ഇതേ സമയം ഇതാണ് നമ്മളൊരു ബിസിനസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് ഓൺലൈൻ ബിസിനസ്സാണ് നമ്മളൊരു ഓൺലൈൻ സ്റ്റോറാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ പോലും സെയിം ഇവിടെ വന്നിട്ട്
നിങ്ങളുടെ മാർക്കറ്റ് സർവേ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. അതായത് നിങ്ങളുടെ മാർക്കറ്റ് സർവേ, നിങ്ങളുടെ മാർക്കറ്റ് എങ്ങനെയാണ്, മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു കീവേഡ് ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക, അതിനുശേഷം ഗെറ്റ് റിസൾട്ട് കൊടുക്കുക. ഓക്കെ, ഈ ഒരു സംഭവത്തിൽ അതായത് ഈ മാർക്കറ്റ് റിസർച്ചിന് വേണ്ടിയിട്ട് ഗൂഗിൾ ആഡ്സ് മാത്രം യൂസ് ചെയ്താൽ മതി. എല്ലാ അതായത് നിങ്ങളൊരു പ്രോഡക്റ്റിനെ പറ്റിയാണ്, നിങ്ങളൊരു ഓൺലൈൻ സ്റ്റോറാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ആഡ്സെൻസ് മാത്രം യൂസ് ചെയ്യുക, അതിനകത്ത് എത്ര സെർച്ച് വോളിയം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ അത് ഈസി ആണോ വേണ്ടേ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യമാണ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 300 രൂപ ദിവസം വരും. ഓക്കെ, ഇവിടെ എന്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ എഹ്റെഫ് ഉണ്ട്. എഹ്റെഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്കത്ത് SEO ടൂളാണ്. അതിനൊക്കെയാണ് SEM റഷ്. അതും സെയിം ടൂളാണ്. നിങ്ങൾക്ക് ഈ 290 ഇല്ല, 250 ഉള്ളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 250 രൂപയ്ക്ക് ഇവിടുന്ന് എടുക്കാം. സെയിം ഇതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ റിസർച്ച് അവിടെയും ചെയ്യാം, കുറച്ച് വ്യത്യാസമാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് വേറൊരു സംഭവം ആർട്ടിക്കിൾ ഫോജ് എന്നുള്ളൊരു സംഭവമാണ്. ആർട്ടിക്കിൾ ഫോജിൻ്റെ അകത്ത് ഇതെന്താണെന്ന് സംബന്ധിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് നല്ലൊരു SEO ടൈറ്റിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതേ കണക്ക് അത് സ്റ്റഡി ചെയ്തിട്ട് ഒരു നിങ്ങൾക്ക് ഒരു നല്ലൊരു SEO ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആർട്ടിക്കിൾ അവർ പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾക്ക് ഒരു മാസത്തേക്കാണ്. അതായത് നിങ്ങൾ ജസ്റ്റ് ഐഡിയ കൊടുക്കുക, കണ്ടൻറ്റ് ഹെഡിങ് കൊടുക്കുക, മാറ്റർ അവർ തരും, അതായത് കണ്ടൻറ്റ് അവർ തരും. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 200 രൂപയ്ക്ക് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി ഇത് പർച്ചേസ് കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ടൈറ്റിൽ കൊടുക്കുക, അവരുടെ യൂണിക് ആയിട്ടുള്ള കണ്ടൻറ്റ് തരും. അത് SEO ഫ്രണ്ട്ലി ആയിരിക്കും, മാക്സിമം SEO ഫ്രണ്ട്ലി തന്നെ ആയിരിക്കും. പിന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഇത് കണക്ക് ഒരു 10-15 പോസ്റ്റ് നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് 30-40 പോസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോഴും നിങ്ങൾക്ക് ഈ ആർട്ടിക്കിളിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് ഇവിടെ സോൾവ് ആവണം. നിങ്ങൾക്ക് കണ്ടൻറ്റ് ഇല്ല, അല്ലെങ്കിൽ ആഡ്സെൻസ് മേടിക്കാൻ വേണ്ടിയിട്ട് കണ്ടൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആർട്ടിക്കിൾ ഫോർജ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സംഭവങ്ങൾ മേടിക്കാൻ പറ്റും. പിന്നെ മോസ് ഉണ്ട്, അത് 149 രൂപയ്ക്കാണ്. അത് നല്ലൊരു ടൂളാണ് മോസ് ഉള്ളത്. പിന്നെ ഗ്രാമർലി ഉണ്ട്. ഗ്രാമർലി നിങ്ങളുടെ സ്പെല്ലിംഗ് ചെക്ക്, ഗ്രാമർ മിസ്റ്റേക്ക് കാര്യങ്ങളെല്ലാം മാറ്റിത്തരും. ഓക്കെ, പിന്നെ വേറൊന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇത്രയൊക്കെയാണ് ഞാൻ മെയിൻലി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എഹ്റെഫ്, SEM റഷ്, ആർട്ടിക്കിൾ, മോസ്. ഓക്കെ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് മേടിച്ച് വാങ്ങി കൂട്ടണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം, ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം മാത്രം മേടിച്ചാൽ മതി. ഞാനിത് രണ്ടും കൂടെ മേടിച്ചെന്ന് പറഞ്ഞാൽ എത്രത്തോളം വ്യത്യാസമുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അധികം വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരേ കണക്ക് തന്നെ. ഈ എഹ്റെഫ് കാണിക്കുന്നത് തന്നെയാണ് ഈ SEM റഷും കാണിക്കുന്നത്. ഈ SEM റഷ് കാണിക്കുന്നത് തന്നെയാണ് ഈ എഹ്റെഫ് കാണിക്കുന്നത്. മാറ്റമൊന്നുമില്ല, പക്ഷേ വിലയിൽ മാറ്റമുണ്ട് കേട്ടോ, 250 രൂപ. ആ പിന്നെ SEM റഷിൻ്റെ അകത്ത് കുറച്ചുകൂടെ ടൂൾസ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ എഹ്റെഫിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കണ്ടൻറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, കീവേഡ് റിസർച്ച് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഡൊമൈൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടും അറിയാൻ പറ്റുന്ന സൈറ്റുകളുണ്ട്. പക്ഷേ ഈ കീവേഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു 200 രൂപ നോക്കി. കാരണം ഇവിടെ 2.1K കാണിക്കുന്നത് SEM റഷ് എത്ര കാണിക്കും എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് മേടിക്കാം. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ആണ്. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾക്ക് എത്ര വെബ്സൈറ്റ് SEO എങ്ങനെ ചെയ്യേണ്ടി വരും, എത്രത്തോളം ചെയ്യേണ്ടി വരും, ടഫായിരിക്കുമോ ഹാർഡായിരിക്കുമോ എന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഒരു ഹവറുള്ള ഐഡിയ കിട്ടും. ആ ലോ കോമ്പറ്റീഷനാണ് സംഭവം, ലോ കോമ്പറ്റീഷനാണ്. പക്ഷേ എത്രത്തോളം SEO ചെയ്യേണ്ടി വരും എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തുമാത്രം SEO വേണ്ടി വരും. 0 വെബ്സൈറ്റ് ബാക്ക് ലിങ്ക് എന്നാണെന്ന് പറഞ്ഞാൽ വളരെ ഈസി എന്നാണ് അർത്ഥം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നാളെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു നീച്ച് കണ്ടുപിടിച്ചതിന് ശേഷം ഇനി എങ്ങനെ ഡൊമൈൻ മേടിക്കാം എന്നുള്ള കാര്യം നാളത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നാളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.